കുളിപ്പിച്ച് കുളിപ്പിച്ച് കുഞ്ഞില്ലാതാക്കല്ലേ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അതാണ് ഇപ്പോൾ ഗംഗാ നദിയുടെ അവസ്ഥ. 2014 ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയറിൽ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, ഗംഗാ നദി ശുചിയാക്കാൻ നമുക്ക് സാധിച്ചാൽ അത് രാജ്യത്തെ 40% ജനങ്ങൾക്ക് വലിയ സഹായമാകും, അതുകൊണ്ട് തന്നെ ഗംഗ ശുചിയാക്കുക എന്നത് ഒരു സാമ്പത്തിക അജണ്ടയാണ് എന്നതായിരുന്നു. ഈ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുന്നതിനായി ഗവൺമെന്റ് നമാമി ഗംഗെ എന്ന പേരിൽ സമഗ്ര ഗംഗാ സംരക്ഷണ പദ്ധതി നടപ്പാക്കി. ഗംഗ കൂടുതൽ മലിനമാകുന്നത് തടയുകയും നദിയെ പുനരുജ്ജീവിപ്പിക്കുകയുമായിരുന്നു ലക്ഷ്യം. നദി ശുചിയാക്കുന്നതിനായി 2019 മുതൽ 2020 വരെ 20,000 കോടി രൂപ ചെലവിടുന്നതിനുള്ള കർമ്മ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരവും നൽകിയിരുന്നു. ഇത് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായിരുന്നു. മാറ്റം പ്രകടമാകുന്നതിനായി അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളെ പ്രാഥമിക തലത്തിലുള്ള പ്രവർത്തനങ്ങളെന്നും 5 വർഷത്തിനകം ചെയ്യേണ്ട കാര്യങ്ങളെ ഇടക്കാല പ്രവർത്തനങ്ങളെന്നും 10 വർഷത്തിനകം ചെയ്യേണ്ട കാര്യങ്ങളെ ദീർഘകാല പ്രവർത്തനങ്ങളെന്നും വേർതിരിച്ചായിരുന്നു പദ്ധതി ആസൂത്രണം ചെയ്തത്. ഗംഗാനദി ശുചീകരിക്കാനുള്ള പദ്ധതിക്ക് സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ച് ക്ലീൻ ഗംഗാ ഫണ്ടിനും രൂപം നൽകിയിരുന്നു. ഗംഗാ സംരക്ഷണത്തിനായി നാഷണൽ ഗംഗാ റിവർ ബേസിൻ അതോറിറ്റി എന്ന മറ്റൊരു പദ്ധതിയും ഉണ്ടായിരുന്നു. സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ചിഹ്നമായ ഗംഗാ നദിയെ സംരക്ഷിക്കാനായിരുന്നു ഈ പദ്ധതികളെല്ലാം. പശുവിനെ മാതാവായി സങ്കല്പിച്ച് സംരക്ഷിക്കുന്നത് പോലെ തന്നെ ഗംഗയും ഭാരതീയ സംസ്കാരം അനുസരിച്ച് അമ്മ തന്നെയാണ്. ആ അമ്മയുടെ മാറിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. ആ അമ്മയുടെ കരയിലാണ് മൃതദേഹങ്ങൾ മണ്ണിൽ മൂടിയ അവസ്ഥയിൽ കണ്ടെത്തിയത്. ബീഹാറിലും UPയിലുമായി ഗംഗയിലും യമുനയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴുകി നടന്നത് 100-ലേറെ മൃതദേഹങ്ങളാണ്. UPയിലെ ഗാസിപ്പൂരിൽ ഗംഗയിലും ഹാമിർപൂരിൽ യമുനയിലും മൃതദേഹങ്ങൾ ഒഴുകി നടന്നു. ബീഹാറിലെ ബക്സർ ജില്ലയിൽ UP അതിർത്തിയോട് ചേർന്ന ചൌസ ഗ്രാമത്തിൽ മാത്രം ഗംഗയിൽ നിന്ന് ജീർണിച്ച 71 മൃതദേഹം കണ്ടെത്തി. ജില്ലാ അധികൃതർ അതീവ രഹസ്യമായി കരയ്ക്കടുപ്പിച്ച് തീരത്ത് കുഴിയെടുത്ത് ഇവ മൂടിയതായാണ് റിപ്പോർട്ടുകൾ. UPയിൽ നിന്ന് ഒഴുക്കിവിട്ടതാണെന്ന് ബീഹാർ അധികൃതർ പറയുന്നു. ചികിത്സ കിട്ടാതെയും ഓക്സിജൻ കിട്ടാതെയും രോഗികൾ കൂട്ടത്തോടെ മരിക്കുന്ന ഞെട്ടലുകൾക്കിടയിലാണ് സംസ്കരിക്കാൻ പോലും സൗകര്യമില്ലാതെ പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പുഴയിൽ ഒഴുക്കാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്നത്. ഇടം കിട്ടാത്തതുകൊണ്ട് മാത്രമല്ല ജഡങ്ങൾ പുഴയിൽ ഒഴുക്കുന്നതെന്ന് ഹിന്ദു ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. വിറകിന്റെ ഉയർന്ന വിലയും താങ്ങാനാകാത്തതാണത്രേ. കോവിഡ് മാനദണ്ഡ പ്രകാരം സംസ്കാരത്തിന് 40,000 രൂപ വരെ ചെലവുണ്ടെന്നും പറയുന്നു. മൂന്നാം തരംഗം ആഞ്ഞടിച്ചിട്ടും ആയിരങ്ങൾ ചത്തൊടുങ്ങിയിട്ടും കുംഭമേളയും മറ്റാൾക്കൂട്ട ആഘോഷങ്ങളും ഒരുക്കാൻ തുനിഞ്ഞിറങ്ങിയ UP സർക്കാർ മരിച്ചവർക്ക് മാന്യമായ സംസ്കാരം പോലും നിഷേധിക്കുകയാണ്. എന്നാൽ ഈ അവസരത്തിൽ കേന്ദ്ര ജലവിഭവ മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞത്, ഗംഗാമാതാവിന്റെ പരിശുദ്ധി സംരക്ഷിക്കുന്നതിൽ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും ഗംഗയെ മലിനമാക്കിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ്. എന്തുകൊണ്ട് ഇത്തരമൊരു സംഭവം ഉണ്ടായി എന്ന് അന്വേഷിക്കാനോ അതിന് പരിഹാരം കാണാനോ അല്ല ശ്രമം. ഇതിന്റെ മറവിലും ഗംഗാമാതാവിനെ പറ്റി പറഞ്ഞ് മതവികാരം ഇളക്കാൻ കഴിയുമോ എന്നാണ് നോട്ടം. മധ്യപ്രദേശിലെ ഒരു BJP മന്ത്രി കോവിഡിനെ നേരിടാൻ 3 ദിവസം യാഗം നടത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്.